കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അതീവ ഗുരുതരമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ തീവ്രവാദികൾ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ കേരളം തീവ്രവാദികളുടെ ഒരു പർദീസയാണെന്ന് ശിവസേന വളരെ വ്യക്തമായി പറയുകയുണ്ടായി. അത് ഗുജറാത്ത് സ്ഫോടനമായിരുന്നാലും ബോംബെ സ്ഫോടനമായിരുന്നാലും ഇന്ത്യയിൽ എവിടെ സ്ഫോടനം നടന്നാൽ അതിൻ്റെ പ്രതികളുടെ പട്ടിക എത്തുന്നത് കേരളത്തിലേക്കാണ്. എന്തിന് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തു പോയ തീവ്രവാദികൾ അതിൻ്റെ ആ റിക്രൂട്ട്മെൻറ്റ് നടന്നതും അന്ന് കേരളത്തിലാണെന്ന് പിന്നീട് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അത് വളരെ ശക്തമായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ അവർ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മുംബൈയിലും ഗുജറാത്തിലും അതുപോലെ ബാംഗ്ലൂരുമെല്ലാം കണ്ട രീതിയിൽ കേരളം ഇന്ന് തീവ്രവാദ ഭീഷണി മാത്രമല്ല തുടർച്ചയായിട്ടുള്ള ബോംബ് സ്ഫോടന പരമ്പരകൾക്കും മറ്റുമെല്ലാം ഇടയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ മതപ്രീണനത്തിൻ്റെ പേരിൽ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഇത്രയും ഓരോ മേഖലകൾ നമുക്കറിയാം, തലസ്ഥാനത്ത് അല്ലെങ്കിൽ ഭീമാപള്ളി പോലെയുള്ള മേഖലകൾ, അവിടെ പോലീസിന് കടന്നു ചെന്ന് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ പൊന്നാനിയും ചാവക്കാട് പോലെയുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ, ഇങ്ങനെ പല മേഖലകളും തീവ്രവാദ സംഘടനകൾ കൈയടക്കി വച്ചുകൊണ്ട് ഇന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അവിടേക്ക് കടന്നു ചെന്ന് അന്വേഷണ ഏജൻസികൾ അവർക്ക് എന്തെങ്കിലും അവർക്ക് പ്രാദേശികമായി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടികൾ ശക്തമായി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ശിവസേന ആവശ്യപ്പെടുന്നത്.